ഇത് പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, റിഫ മെഹ്നു പഠിച്ച സ്ഥലം. 8 മുതൽ 12 ക്ലാസ് വരെയാണ് റിഫ ഇവിടെ പഠിച്ചത്. ഇവിടുത്തെ ഓരോ ഇടനാഴിയിലും റിഫയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. കാരണം അത്രയ്ക്ക് ആക്റ്റീവായിരുന്നു അവൾ. വളരെ നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ ടീച്ചേഴ്സിനും റിഫയെക്കുറിച്ച് പറയാനുള്ളത്. റിഫയ്ക്കുമേൽ മെഹ്നാസ് എന്ന കരിനിഴൽ വീഴുന്നതുവരെ അവൾ പഠനത്തിലും മികവ് കാട്ടിയിരുന്നു. അധ്യാപകർക്കും സുഹൃത്തുക്കൾക്കും മാത്രമല്ല റിഫയെക്കുറിച്ച് പറയാനുള്ളത്, ഇവിടുത്തെ ഓരോ നാട്ടുകാർക്കും റിഫ വളരെ സുപരിചിതയാണ്. റിഫയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. നല്ലൊരു മോളായിരുന്നു, പിന്നെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്ത നല്ല മോളാണ്. പിന്നെ എല്ലാവരും നല്ല സ്നേഹത്തോടുള്ളൊരു മോളായിരുന്നു. ഇത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഇവിടെയൊക്കെ വരലുണ്ടായി, മരിക്കുന്നതിൻ്റെ ഗൾഫിലേക്ക് പോകുന്നതിൻ്റെ തലേന്ന് ഇവിടെ മുടിയൊട്ടിക്കാൻ വന്നപ്പോൾ ഇവിടെ ചായയൊക്കെ കുടിച്ചാണ് അവൾ പോയത്. അപ്പം നല്ല വർത്തമാനവും നല്ലൊരു ചിരിയും അതൊക്കെ ഉള്ളു അവളേ. അറിയുന്ന ആളാണ്, മുമ്പേ പരിചയമുണ്ട് ചെറുപ്പത്തിലെ. പിന്നെ ഞാൻ 5-6 വർഷമായിട്ട് ഗൾഫിലാണ്. അതിൻ്റെ മുമ്പൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ അറിയാം. റിഫയുടെ മരണ വാർത്ത എങ്ങനെയാണ് കേട്ടത്? ഷോക്കിംഗ് ആയിരുന്നു. ഈ മെഹനാസ് ഇങ്ങനെ ഒരാളാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു? ഇല്ല, മെഹനാസിനെ പറ്റി നമുക്ക് പരിചയമല്ലായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ അറിയാമെന്നല്ലാതെ വ്യക്തിപരമായിട്ട് അറിയില്ലായിരുന്നു. ചെറുപ്പത്തിലെ ഓളിവിടെ വരും. ഓളിവിടെ വന്നിട്ട് എന്നോട് പിന്നെ മുട്ടായി വേണമെന്ന് പറഞ്ഞു. പിന്നെ മുട്ടായി വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഒരു കുറേ കളഞ്ഞ് കല്യാണം പ്രായപൂർത്തിയല്ല എത്തിയതിന് ശേഷം അതിപ്പോൾ ഞാൻ കണ്ടാലും പിന്നെ അവിടെ ആ മുക്കുന്നു, മൂന്നും കൂടി മുക്കുന്ന അവിടെ നിന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വാപ്പിച്ച് എനിക്ക് മുട്ടായി വാങ്ങിത്തരും എന്നറിയും. ആ മുട്ടായി വാങ്ങി, ഞാൻ മുട്ടായി വാങ്ങിക്കൊടുക്കും, അവളെ മുട്ടായി വാങ്ങി കഴിക്കും. അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളെ വളങ്ങനെ കണ്ടിയില്ല. പിന്നെ അവള് ആ കല്യാണം കഴിയുന്നതിന് മുന്നേ ഇതിൻ്റെ ആലോചന വന്നപ്പോൾ വലിയ പറഞ്ഞ അവിടുന്ന് മുക്കുന്ന എന്തോരം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത്രേ മാത്രമേ അറിയുള്ളൂ. മനാസ് വിവാഹം കഴിഞ്ഞതിന് മുന്നേ അവരെ സംസാരിക്കലൊക്കെ ഉണ്ട്, കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. വിവാഹം വരെ നമ്മൾ കൂടുതൽ ഇതുള്ളൂ. പിന്നെ അവള് ആയിട്ട് അത്ര ഇതില്ലല്ലോ. മരണ വാർത്ത അല്ല, എൻ്റെ പണി അതായിരുന്നു. റിഫനെ കവറടക്കം ചെയ്ത ഞാനാണ്, കവർന്ന് എടുത്തേക്ക് ഞാൻ. അസീസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉമ്മർ എന്ന് പറഞ്ഞ ആളാണ്. അന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിട്ട് ഖബറിന്ന് എടുത്തപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നു? അങ്ങനെ തോന്നാൻ വെക്കതാണെന്ന് ആയില്ലല്ലോ. കുറച്ച് ഏറ്റവും മേലെ തുണിക്കൊരു പുക പിടിച്ചോണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പുയി കിടന്നിട്ട് സ്ലാബ് വെച്ചേക്കല്ലോ, അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ഇതൊന്നുമില്ല. അങ്ങനെ എടുത്ത് ഇപ്പുറം മറ്റേ ഇതിലൊക്കെ ഉണ്ടല്ലോ ഉദ്യോഗസ്ഥരൊക്കെ, ഓലെടുത്ത് ഇത് ചെയ്ത് അപ്പോൾ പിന്നെ ഇവിടുത്തേലും ഒന്നുമില്ല, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടാണ് ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അന്ന് വൈകുന്നേരം തന്നെ കൊണ്ടുവന്ന് ഇവിടെ ആ കവർ തന്നെ മറ വെക്കുകയും ചെയ്തു. പോനെ എനിക്ക് ഞാൻ അന്നും ഇതിനെ എതിർത്തോനാണ്, എന്നും എതിർക്കുന്നതല്ല. തെറ്റ് ആ അന്നും ഇതിന് നിൽക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ അന്ന് എതിർത്തൊക്കെ ഇപ്പോഴും എതിർക്കാനാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് അതല്ല, തെറ്റ് ചെയ്തില്ല അവൻ ഇപ്പോൾ ഇങ്ങനെ ഒളിവിൽ നടക്കണോ? ജസ്റ്റ് അന്ന് മാത്രമേ വന്നുള്ളൂ, ഫസ്റ്റ് മരിച്ച് വന്ന് ബോഡിയും കവർ ചെയ്ത് വന്ന് അന്ന് തന്നെ അവൻ്റെ അഭിനയമൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട്. അല്ലേ വേള രണ്ടാമത് പോസ്റ്റ്മോർട്ടത്തിന് എടുക്കുമ്പോൾ മുമ്പേ വരണ്ടേ? തെറ്റ് ചെയ്തില്ലെങ്കിൽ വന്നിട്ട് തീർച്ചയായും ഇവിടെ നിൽക്കുകയും ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനാ നമ്മൾ ആരും പഠിക്കാനാ? അതിൻ്റെ ആവശ്യമല്ല. സെയിം ഏജല്ലേ, നമ്മളൊരു പെങ്ങളാണ്, നമ്മളെ സുഹൃത്തിൻ്റെ പെങ്ങളുമാണ്, സിസ്റ്ററാണ്. വീട്ടിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ട്, അറിയുകയും ചെയ്യാം. ഈ മരിച്ച സമയത്ത് വീട്ടിൽ പോയി കണ്ടായിരുന്നോ? ഓ കണ്ടായിരുന്നു. ഈ മരണ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നി? ഷോക്കായി പോയി. കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ല, അത്ര ആക്റ്റീവാണ്, അങ്ങനെ ചെയ്യേണ്ട ഒരു കുട്ടിയല്ല. അതുകൊണ്ട് തന്നെ പിന്നെ അറിയുന്നത്. പിന്നെ റിഫൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങളും ഫോളോ ചെയ്യാറുണ്ടോ? ഓ ഫോളോവേഴ്സാണ്, അറിയുന്ന ആളാണ്. സുഹൃത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, സുഹൃത്തിൻ്റെ പെങ്ങളാണ്, അറിയുന്ന ആളാണ്. ഇപ്പം ആയാലും മേനാസ് ആയാലും എല്ലാവരും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരും. അങ്ങനെ ഒരു നിങ്ങളുമായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ഓ മേനാസിനെ പരിചയമുണ്ട്, കമ്പനി അത്രല്ല കണ്ടു പരിചയമുണ്ട് എന്നല്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ പരിചയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. കാണുമ്പോൾ സംസാരിക്കും, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൻ്റെ അവൻ പറഞ്ഞാൽ തന്നെ ഫ്രണ്ടിൻ്റെ പെങ്ങളാണ്, കല്യാണത്തിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അത്ര തന്നെ ഉള്ളൂ. അത് ഷോക്കായിരുന്നു, കാരണം നമ്മൾ അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം മീഡിയയിലും കാര്യങ്ങളിലൊക്കെ നല്ല അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് വലിയ എന്താ പറയുക, ഫോളോ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്, പോലും നല്ല അത്യാവശ്യം നല്ലതല്ല, നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് അറിയുന്നുള്ള ഒരു ഇതുള്ളതിന് പെട്ടെന്നുള്ള ഒരു ഇതിൽ ഷോക്കായി പോകുന്നത്. കാരണം നാട്ടുകാർ മൊത്തം അങ്ങനെയാണ് ഷോക്കായി കിടക്കുകയായിരുന്നു. മെഹനാസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്രൂരത പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അത് മൂപ്പറാണ് ചെയ്തെന്നുള്ളതിന് ഇപ്പോൾ എന്താ പറയുക, പറയാൻ പറ്റില്ല. മൂപ്പർ ചെയ്തിട്ടുണ്ടോ അല്ലേ എന്നൊക്കെ അത് തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ശിക്ഷയും കാര്യങ്ങളും മൂപ്പർ കിട്ടേണ്ടി തന്നെയാണ്. എന്തായാലും റിഫൻ്റെ കേസിലെ ഒരു നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മെഹനാസ് ചെയ്തത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നില്ല, എന്തെന്നാലും ഒരു നീതി ലഭിക്കണം. കാരണം അത്രയും നാടിനെ നടിക്കൊരു സംഭവമാണ് നടന്നത് ഇവിടെ.
ഖബറടക്കം കഴിഞ്ഞ് പിന്നെ റീപോസ്റ്റ് കൊടുത്തിന് രണ്ട് എടുക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നിട്ടില്ലേ. എന്തായാലും ഒരു നീതി ലഭിക്കണം കുടുംബത്തിന്. എന്തായാലും ഓ ഇവിടെ വരലും ചായ അടിക്കാൻ വരലും പൊറാട്ട ഉണ്ടോലും ഒക്കെ ഉണ്ട്. അന്നേരമൊക്കെ നല്ല സ്നേഹത്തിലുള്ള വർത്താനവും നല്ല ചിരിയും ഇതൊക്കെയാണ് അവളെ ഉള്ളത്. ഓ നല്ല ഇഷ്ടമായിരുന്നു. റിഫയോട് പറഞ്ഞിട്ടുണ്ടോ, അതായത് ഈ കല്യാണം നമുക്ക് വേണ്ടാന്ന് എപ്പോഴും ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, നേരിട്ട് പറഞ്ഞില്ല. ഓലെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു. ഓലെ ഓളെ ഉമ്മൻ്റെ ആങ്ങളായ റിയാസിൻ്റെ ഗൾഫിലുള്ള ഓനൊക്കെ എതിർത്താണ്. ഇവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്, ഈ ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ട്. കുറച്ച് ഇവിടെ താമസിക്കുന്നു കണ്ണീപ്പയിൽ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഏർപ്പാടത് ഇവിടെ ഈ 133 വർഷമായിട്ട് കവറടക്കം ചെയ്യുന്ന കവർസ്ഥാനിയാണ്. അപ്പോൾ അത് ഇതാദ്യമായിട്ടാണ് ഒരു സംഭവം ഉണ്ടായത്. ഇങ്ങനെ അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മനസ്സുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിലും ഇപ്പോൾ ഇന്നലെ കണ്ടില്ല, ഒരു ചെറിയോള് ഒരു മണിക്കൂറുള്ള സമയത്തുള്ള ട്യൂഷൻ ക്ലാസ്സാണ്. ഈ ഫോണായിട്ട് സെൽഫി എടുക്കാൻ പോയതല്ലേ, ആ ഇതിൽ വീണ് പോയാൽ കൊണ്ട് കേടുന്ന പോലെ കിട്ടുന്നത്. അതാണ് രക്ഷിതാക്കൾ എന്താ വേഗം പറയുക, പറഞ്ഞാൽ കേൾക്കൂലേ, പറഞ്ഞാൽ കേൾക്കൂലേന്ന് അറിയാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മോളെ ഈ ഫോൺ ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ വെച്ച് പോയിക്കുമെന്ന് പറഞ്ഞപ്പോൾ അറിയും. അപ്പോൾ എന്ത് കയറെടുക്കുക അല്ലെ വിശെടുക്കുക കുടിക്കുക എന്നുള്ള പേടിയാവും രക്ഷിതാക്കൾക്ക്. അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മുക്കാണ് അങ്ങോട്ട് തെറിച്ചോട്ടെ എന്നല്ലാണ്ട് ഇപ്പോൾ ഓ റിഫ നല്ലൊരു അടി ചെറിയ മോളല്ലേ. ബോഡി എടുക്കുമ്പോൾ ആ തുണി കഴിച്ചൊക്കെ നോക്കിയതിന് ശേഷം പോലല്ലേ കഴിച്ച, ഞാനല്ല, ഞാൻ എടുത്ത് മറ്റേ വേറെ ഒരു മറണ്ട അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇത്രയേ ഉള്ളൂ. ഒക്കെ നല്ല ഇതായിട്ട് പെരുമാറുന്ന ചിലവളെയും. ഓളി ഫോണിൽ ചാറ്റ് ചെയ്തിട്ടാണല്ലോ ഇവനുമായി ബന്ധപ്പെടുന്നത് കാസർഗോഡല്ലേ. ഓള പരിപാടി ഇത് തന്നെ ആയി തോന്നുന്നില്ല, പാട്ടു ഇതൊക്കെ ആയിട്ടുള്ളു. അങ്ങനെയല്ല ഓല് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഓള് പിന്നെ കല്യാണം കഴിഞ്ഞ് പോയി, പിന്നെ ഓള് ഗൾഫിലേക്ക് പോകുകയെന്ന് പറഞ്ഞ് ഓല കൂടെ ഗൾഫിലേക്കും പോയി. പിന്നെ അവിടുന്ന് ഓല് ആടെ എന്താ മോഡലിസ്റ്റിനോ പോയി. അപ്പോൾ ഓല് ചെറിയോളെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്ക് ഒരു വിലപ്പെട്ടാണ്. അത് വിലപ്പെട്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോയില്ലേ നമുക്കൊരു 10-22 വയസ്സായിട്ടല്ലോ. അതുപോലെ അങ്ങനെ പോയില്ലേ നമുക്കൊരു വലിയൊരു വിഷമം, ഇവിടെ നാട്ടുകാർക്കും ഉണ്ട് എല്ലാത്തവർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ സംഭവിച്ച എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ഒന്ന് നാട്ടുകാർക്കും ഒന്ന് അറിയണം എന്നുള്ളൊരു ഇതുണ്ട്, വലിയൊരു വിഷമമുണ്ട്. അതിപ്പോൾ ആ ഇതിൽ കൂടിയാണ് ഇന്ന് ഇപ്പം നാട്ടുകാർ നടക്കുന്നത്. ഇതിപ്പോൾ ഓരോരുത്തരും രാവിലെ ഇവിടെ വന്നിട്ട് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞു. എന്നിപ്പോൾ അത് നടക്കണം, നിങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഓന പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എയർപോർട്ടുള്ള എല്ലാതും കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വലിയൊരു വിഷമം. അപ്പോൾ ചെറിയോളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു വിഷമം തന്നെയാണ്. എന്താ പറയുക, ചെറിയൊരു കുട്ടിയുണ്ട്, ഓളങ്ങനെ കൊണ്ടുപോയിട്ട് മറ്റും കേടി വരുത്തിക്കാന്ന് അതിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയും ചെയ്ത്. അതിൽ നമുക്ക് എല്ലാവർക്കും ഒരു നാട്ടുകാർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരു വിഷമം പോലാണ്. വലിയ വലിയ അത് തന്നെയാണ്. അപ്പോൾ അതിന് എന്താ സത്യം, അതിൻ്റെ സത്യം അറിയണം, എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിൻ്റെ സത്യം അറിയണം, അത്രമാത്രം അതാണ്. പിന്നെ ഓള് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓള് ഓള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഓള് ഇന്ന് നമ്മളെടുത്ത് വന്നിട്ട് ആവശ്യം എനിക്ക് മുട്ടായി വാങ്ങി തരിക എന്നുള്ളൊരു വാക്ക് ഓള് പറയാനും അതിൽ അറിയാനില്ലാണ്ടായി. ഞങ്ങൾ ഞാനും മോളെ എന്നാ ഓളെ വിളിച്ചത്. റിഫ എന്നാ ഓളെ പേര്, റിഫ എന്നാ ഞാൻ വാപ്പിച്ചി എന്ന് വിളിക്കും. എന്നെ വാപ്പിച്ചി എന്നാ വിളിക്കൽ എപ്പോഴും ഒക്കെ ഇവിടുന്ന് കണ്ടാലോ വാപ്പിച്ചി എനിക്ക് മുട്ടായി വാങ്ങിത്തരി എന്നുള്ള പറയും. ഞാൻ മുട്ടായി വാങ്ങിക്കൊടുക്കും, ഓളെ ഇതൊന്നും ചെയ്യും. എന്ന് വെച്ച് ഒക്കെ വലിയ ഒരു സന്തോഷമായിരുന്നു അത് ആ കാര്യത്തിൽ, വലിയ വലിയൊരു ഇതായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അതുകൂടെ എല്ലാവർക്കും അറിയുന്ന അതുപോലെ ചെറുപ്പത്തിൽ ഇതിലൂടെയൊക്കെ വരലും പോകലും ഒക്കെ ഉണ്ട്. ഓളെ ഉമ്മനെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓള് പിന്നെ പൊറാട്ട കറിയും തരിയെന്ന് അറിയും, ചായയും തരിയെന്ന് അറിയും, ഞാൻ കൊടുക്കും. നമ്മൾ പൈസ വാങ്ങിയിട്ടല്ല, നമ്മൾ പൈസ ഇട്ട് വാങ്ങിയില്ലുള്ളൂ, നമ്മളെ മോളെപ്പോലെ എൻ്റെ മോളെ മോളെപ്പോലെ എന്നുള്ളവളും മാത്രമേ ഉള്ളൂ. അതാണ്.